ഹായ് ഹലോ, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇത്തവണ ഞങ്ങൾ ബാംഗ്ലൂരിലെ ചില കാഴ്ചകൾ തേടിയാണ് പോകുന്നത്. നന്ദി ഹിൽസ് ആയിരുന്നു അതിൽ പ്രധാനം. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴ. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിന്നപ്പോഴാണ് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സുഹൃത്തായ വിഷ്ണുവിനെ വിളിച്ചത്. അവൻ പറഞ്ഞു, മഴയും മൂടൽമഞ്ഞും കാരണം നന്ദി ഹിൽസിലേക്കുള്ള യാത്ര പിന്നീടാവാമെന്ന്. അവൻ പറഞ്ഞതനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള അക്കായമ്മ ബെട്ട എന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോകാമെന്ന്. അങ്ങനെ അവനെയും കൂട്ടി യാത്ര തുടർന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. കാരണം ബൈക്ക് ഓടിച്ചു പോകാൻ പറ്റിയ പാറയാണിത്. ഇവിടെ നിന്നും മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആണ്. മൂടൽമഞ്ഞ് കാരണം അതിൻ്റെ നല്ലൊരു ഭാഗം കാണാൻ കഴിഞ്ഞില്ല. ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണിത്. പാറയുടെ മുകളിൽ വ്യത്യസ്തമായി നിർമ്മിതിയുള്ള ഗുഹാക്ഷേത്രം. 5 ക്ഷേത്രങ്ങളാണ് ഈ പാറയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നത്. ഭീമേശ്വര സ്വാമി സന്നിധി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. മഴ കാരണം പാറ നന്നായി വഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇവിടെ ഞങ്ങൾ ബൈക്ക് ഓടിച്ചത്. ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം 1,100 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു പാറയാണിത്. രണ്ട് മണിക്കൂർ ഇവിടെ ചെലവഴിച്ചതിന് ശേഷം വിഷ്ണുവിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലമായ വിധാൻ സൗദയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇവിടുത്തെ റോഡുകളെല്ലാം വളരെയധികം നിലവാരമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ വിധാൻ സൗദയിലേക്കുള്ള യാത്ര സുഗമമായിരുന്നു.
ഈ കാണുന്നതാണ് വിധാൻസൗധ എന്ന കർണാടകയുടെ സെക്രട്ടേറിയറ്റ്. ആയിരത്തി തൊള്ളായിരത്തി 1951 ജൂലൈ 13 നമ്മുടെ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് വിധാൻസൗധയുടെ തറക്കല്ലിട്ടത്. 1952 തുടങ്ങി 1956 വരെയുള്ള 4 വർഷം കൊണ്ടാണ് ഈ സൗധത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അന്നത്തെ 1.5 കോടി രൂപയാണ് ഈ സൗധത്തിന് വന്ന ഏകദേശ ചിലവ്. നൂറ്റൻപത് അടിയോളം ഉയരത്തിലും 550,505 ചതുരശ്ര അടിയിലുമുള്ള ഈ സൗധത്തിനു 5 നിലകളാണുള്ളത്. ബി ആർ മാണിക്യം, കെ എൽ ഹനുമൻ തയ്യ എന്നിവരാണ് ഈ സൗധം രൂപകൽപ്പന ചെയ്തത്. വിധാൻസൗധയുടെ ഇടതുവശത്ത് ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയും വലതുവശത്തായി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയും നിലകൊള്ളുന്നു. നേരെ എതിർവശത്തായി കർണാടക ഹൈക്കോടതിയും ഇവ രണ്ടും നിലകൊള്ളുന്നത് കബൻ പാർക്കിനുള്ളിലാണെന്ന സവിശേഷതയുമുണ്ട്. വൈകുന്നേരമായപ്പോഴേക്കും അവിടെ സന്ദർശകരുടെ തിരക്കായി. പിന്നീട് അവിടെ നിന്നും ഇസ്കോൺ ടെമ്പിളിലേക്ക് യാത്ര തിരിച്ചു. ശ്രീ രാധാകൃഷ്ണചന്ദ്ര എന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ കൃഷ്ണ ജന്മാഷ്ടമിയും രാധാഷ്ടമിയുമാണ്. അതിമനോഹരമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശമെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും സൗന്ദര്യമൊന്നും ഞങ്ങൾ ആസ്വദിച്ചതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഒരുപാട് സമയം ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നത്. ബാംഗ്ലൂരിലെ കാണാ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഒരിക്കൽ കൂടി വരണമെന്നുറപ്പിച്ച് അവിടെ നിന്നും യാത്ര തുടർന്നു.